വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ പ്രൈസ് ോഡ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു ഈ നല്ല പകൽക്കാലം നാം വായിച്ച് കേൾക്കപ്പെട്ട തിരുവചനം വിശുദ്ധ വിശുദ്ധയോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യമാണ് നോക്ക് തോമസ് തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത് കേട്ടിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് ഞാൻ അവൻ്റെ ആണിപ്പഴുതിൽ എൻ്റെ കരം ഇട്ട് നോക്കി അത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ സ്തോത്രം ഈ നല്ല പകൽക്കാലം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ യേശു കർത്താവ് പറയുന്നതാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവന്മാർ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നാൽ മൂന്നര വർഷക്കാലം സ്തോത്രം യേശുവിനോട് കൂടെ നടന്ന തോമസ് അല്പ ദിവസങ്ങൾ മാത്രം തങ്ങളെ വിട്ട് മാറിപ്പോയ അകന്ന് പോയ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹശിഷ്യന്മാർ പറഞ്ഞിട്ടും അത് കേട്ടു വിശ്വസിപ്പാൻ അവന് കഴിഞ്ഞില്ല അതിൻ്റെ കാരണം വേറൊന്നുമല്ല അവൻ്റെ അകത്തെ സ്വാർത്ഥതയായിരുന്നു സ്വത്തം എന്താണ് സ്വാർത്ഥത കൂടെ നടക്കുമ്പോഴും വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ മറ്റുള്ളവരുടെ പേരിൽ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഈ തോമസിനും ഹൃദയത്തിനകത്തു ഒരാഗ്രഹം തോന്നി ഈ യേശു ചെയ്യുന്ന പ്രവൃത്തി അതിശയവും അത്ഭുതവുമാണ് അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ അവൻ്റെ കൂടെ നടന്നിട്ട് ഞങ്ങൾക്കതിന് കഴിയാതെ പോകുന്നത് എന്താണ് അപ്പം യേശു ഞങ്ങളുടെ മേൽ ആ ഒരു കൃപ പകരാതിരിക്കുന്ന കൊണ്ടല്ലേ സോത്രം ഭൂതങ്ങളെ പുറത്താക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഒക്കെ കണ്ട് കൂടെ നടന്ന തോമസ് വിശ്വാസത്തിൽ ഉറയ്ക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനുള്ള സ്വാർത്ഥത അവനെ കടന്നു പിടിച്ചിരുന്നുകൊണ്ട് മാത്രമല്ല കർത്താവിനോട് കൂടെ നടക്കുമ്പോഴും അത്ഭുതങ്ങൾ കാണുമ്പോഴും ദൈവപ്രവർത്തികൾ തനിൽ വെളിപ്പെടുന്നത് താൻ മനസ്സിലാക്കിയിട്ടും ലോകം പറയുന്നത് ശ്രദ്ധിച്ചു സ്വത്രം ലോകം പറയുന്നത് ശ്രദ്ധിച്ചു സ്വത്രം ഒന്ന് ഇവനെ നമുക്കറിയാം ഇവൻ്റെ കൂടെപ്പറപ്പുകളെ നമുക്കറിയാം ഇവൻ്റെ അപ്പനെ നമുക്കറിയാം ഇവൻ്റെ അമ്മയെ നമുക്കറിയാം പിന്നെ ഈ ജ്ഞാനം എവിടെ ഇത് ലോകം പറഞ്ഞത് തോമസിൻ്റെ കാതുകളിൽ കേട്ടിട്ടുണ്ട് അവൻ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചിട്ടുണ്ട് ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നാം പലതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും പലതും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും പലതും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തത് അനുഭവിക്കുകയും ചെയ്തിട്ടും പലപ്പോഴും നമുക്കും അങ്ങോട്ട് പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുന്നതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന ശുഭഭാവി നമ്മിലും വെളിപ്പെടാതെ പോകുകയാണ് ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ കർത്താവ് സ്വർഗ്ഗലോകം പെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നത് സ്വത്തം എൻ്റെ കർത്താവിനൊന്നും നേടുവാനല്ല നമ്മുടെ പിതാക്കന്മാരുടെ നമ്മൾ നമ്മൾക്കേറ്റ ശാപത്തെയും പാപത്തെയും നീക്കി നിത്യ സന്തോഷത്തിനും നിത്യരാജ്യത്തിനും ഓഹരിക്കാരാകുവാൻ സ്വർഗ്ഗലോകം പെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന നമ്മുടെ കർത്താവിനെ ഒന്ന് കണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ നിൻ്റെ മകനും മകളുമാക്കി എന്നെ എന്ന് പറഞ്ഞ് അവൻ്റെ ചാരത്ത് ഒന്ന് ചെല്ലുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയെയും എൻ്റെ കർത്താവ് കൈവിടത്തില്ല നോക്ക് മത്സ്യം പിടിച്ചുകൊണ്ട് കടലിനോട് മല്ലടിച്ച് ഉപജീവന മാർഗം കഴിക്കുവാൻ ഓടി നടന്ന സ്തോത്രം മുക്കുവ സഹോദരന്മാരെ കർത്താവ് വിളിച്ചത് അറിയാമോ ദൈവത്തിന് വചനം ഇങ്ങനെ പറഞ്ഞു ജ്ഞാനികളെ ലക്ഷിപ്പിക്കേണ്ടത് പോഷത്തമായവരെ ദൈവം തിരഞ്ഞെടുത്തെന്ന് അങ്ങനെയാണെങ്കിൽ ആർക്കും വേണ്ടാതെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മീനിൻ്റെ നറ്റം വമിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തല കൊമ്പിട്ട് നിന്ന് അവരുടെ നന്മയ്ക്ക് വേണ്ടി കടലിലോട് മല്ലടിച്ച് മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് വിറ്റുപജീവനം കഴിക്കുന്ന ഇവരെ ദൈവത്തിന് വേണമായിരുന്നു അതുകൊണ്ട് സർവശക്തനായ കർത്താവ് അവരെ അടുക്കലേക്ക് ചെന്നു സ്വത്രം ഇവർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നതല്ല കർത്താവ് അവരുടെ അടുക്കലേക്ക് ചെന്നു ഈ നല്ല പകൽക്കാലം പ്രിയ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ നമ്മൾ കർത്താവിനെ തേടി ചെന്നതല്ല നാം കർത്താവ് നമ്മെ തേടി വന്നതാ സ്തോത്രം അങ്ങനെ തേടി വന്ന കർത്താവ് പറയുന്നത് കേട്ട് അതനുസരിച്ച് അത് പ്രകാരം കർത്താവിനോട് കൂടെ നിൽപ്പാൻ നീയും ഞാനും തയ്യാറായാൽ നീയും ഞാനും ആഗ്രഹിക്കുന്ന ശുഭഭാവി അത് വരിക തന്നെ ചെയ്യും അതിനെ തടുക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല ഈ നല്ല പകൽക്കാലം കൂടെ നടന്ന തോമസ് പറയുകയാണ് അവൻ്റെ ആണിപ്പോഴതിൽ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണമേ ആർക്കും വേണ്ടാതെ കിടന്ന് അവനെ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ശ്രേഷ്ഠതയോടെ നിർത്തിയ യേശുവിൻ്റെ സ്നേഹത്തെ തോമസ് മറന്നുപോയി സ്തോത്രം മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ചേർത്ത് പിടിച്ച് ദേശക്കാട് മുമ്പിൽ ഓ ഉന്നതങ്ങളിലേക്ക് നിർത്തിയ സർവശക്തനായി ദൈവത്തിൻ്റെ സ്നേഹത്തെ തോമസ് മറന്നുപോയി സ്വത്രം നോക്ക് പട്ടണയും ദാരിദ്ര്യവും മാത്രം ജീവിതത്തിൽ ബാക്കി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് തോമസിനെയും കൈപിടിച്ച് ആ ഉയർച്ച തോമസ് മറന്നുപോയി സ്തോത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയ ദൈവ പൈതലെ ആർക്കും വേണ്ടാതെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിന്നെയും ഈ സമൂഹം തള്ളിക്കളഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം നിന്നെ തള്ളിക്കളയാതെ ഇരുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കണ്ടിട്ട നിൻ്റെ കുടുംബക്കാർ നിൻ്റെ കൂട്ടുകാർ നിന്റെ ദേശക്കാർ നിന്നെ വിടക്കം നിന്നിയപ്പോൾ അവിടെ മുൻ മാനിക്കപ്പെട്ട ഒരു അംഗീകരിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തി മാനിച്ച സർവശക്തനായ ദൈവത്തെ നീ മറന്നാലും അവൻ മറക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചിട്ട് കർത്താവിന് ഒരു മഹത്വം കൊടുക്കുക പലരും നിന്നെ കുറ്റം പറയുന്നത് നീ തെറ്റ് ചെയ്തിട്ടല്ല പലർ നിന്നെ പഴിക്കുന്നത് നീ മറ്റുള്ളവർക്ക് ദ്രോഹമായി തീർന്നുകൊണ്ടല്ല സത്യദൈവത്തെ നീ അറിഞ്ഞതുകൊണ്ടാണ് സത്യദൈവത്തിൻ്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ദേശത്ത് പാപത്തെ പച്ച പോലെ വലിച്ചു കുടിക്കുന്നവരുടെ കൂടെ നിൽക്കാതെ ദൈവത്തിന് മഹത്തമായി നീ ജീവിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് നിന്നെയും പലരും കുറ്റം പറയുന്നത് പക്ഷെ കുറ്റം പറഞ്ഞ് കേൾക്കുമ്പോൾ നിന്റെ വിശ്വാസം തണുത്തുറഞ്ഞു പോകരുത് നിന്റെ വിശ്വാസത്തിൽ ഒന്നുകൂടി ഉറയ്ക്കണം എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മൂലം ഞാൻ സകലത്തിലും മതിയായവനാണ് ഞാൻ സകലത്തിലും മതിയായവളാണെന്ന് പറഞ്ഞ് കർത്താവനോടു കൂടെ ചേർന്ന് നിൽക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് തോമസം മാറിപ്പോയതുപോലെ ഞാൻ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ചെയ്ത അത്ഭുതങ്ങളെ മറന്ന് അവൻ നൽകി നന്മകളെ മറന്ന് അവൻ കരുതി വിധങ്ങളെ മറന്ന് നീ അകന്നു പോകാതെ ഈ നല്ല പകൽക്കാലം ദൈവത്തോട് അടുത്തു വരുമെങ്കിൽ ദൈവം നിന്നോടും അടുത്ത് ഒത്തുവരും സ്വത്രം സാഹചര്യങ്ങളെ നോക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ പിൻപറ്റത്തില്ല സ്തോത്രം മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നവൻ ദൈവവചനത്തിൽ വിശ്വസിക്കത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലോകത്തിൻ്റെ വാക്ക് കേൾക്കുകയില്ല നീ ഏത് കൂട്ടത്തിലാണെന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കണം നീ ദൈവത്തോട് കൂടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വരും അത് വരാതെ ഇരിക്കണതിന് പിഷാജ് നിനക്കെതിരെ പോരാടും പിഷാജിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടാകണം ആ പരിശുദ്ധാത്മാവ് സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവും നിന്നെ ജയിക്കുകയില്ല ശിഷ്യന്മാർ പറയുന്നു ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ സ്വന്തം കണ്ണാൽ കണ്ടു സ്വത്തം നോക്ക് കണ്ടു എന്ന് പറഞ്ഞിട്ടും ബാക്കി സ്വത്തം പേരുടെ വാക്കിനെ തള്ളിക്കൊണ്ട് തോമസ് പറയുകയാണ് ഞാൻ അവൻ്റെ ആണിപ്പഴുതിൽ എൻ്റെ കരം ഇട്ട് നോക്കി അത് ഒക്കെ ആണെന്ന് വരികിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ സ്വ ം നോക്ക് നാറ്റം വെച്ച ലാസർ യോഹനാഴ്ച സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് നാറ്റം വെച്ച ലാസർ സ്വത്രം ലാസർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു കർത്താവ് അവിടെ വന്നു യേശു കർത്താവ് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന യഹൂദന്മാരും മറിയയുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അവിടെ കൂടിയിട്ട് യേശുവിനെ കുറ്റം പറയുക സ്വത്തം കുരുടൻ്റെ കണ്ണു തുറന്നവൻ ഇതാ വരുന്നു സ്വത്തം മരിച്ചവനെ ഉയർപ്പിച്ചവൻ ഇതാ വരുന്നു സ്തോത്രം രോഗിക്ക് സൗഖ്യം കൊടുത്തവൻ ഇതാ വരുന്നു കരുണയില്ലാത്തവൻ ദയയില്ലാത്തവൻ സ്നേഹമില്ലാത്തവൻ വിശന്നപ്പോൾ ഓടിവന്ന് അപ്പം ഭക്ഷിച്ചു സ്വത്രം ദാഹിച്ചപ്പോൾ ഓടി വന്ന് വെള്ളം കുടിച്ചു ക്ഷീണിച്ചപ്പോൾ ക്ഷീണം മറ്റൊൻ വിശ്രമിച്ച് ആ കിടക്കയും ആ വീടും ഒരുക്കി കൊടുത്ത ആ സഹോദരനെയും സഹോദരിയെയും അവൻ മറന്നല്ലോ സ്വത്രം അത്ഭുത ൂതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇത്രയൊക്കെ ലോകത്തിൽ ചെയ്തിട്ടും ഈ സഹോദരിമാരുടെ കണ്ണുനീർന്ന് മറുപടിയുമായി ഒന്ന് നേരത്തെ വന്നിരുന്നുവെങ്കിൽ പക്ഷെ ഇത്ര ദയയില്ലാത്തവനായി പോയോ ഈ യേശു എന്ന് പറഞ്ഞു യഹൂദന്മാരും അവിടെ കൂടിയിരുന്നവരും യേശുവിനെ കുറ്റം വിധിക്കുമ്പോൾ യേശുക്കർത്താവട്ട് ആ കുറ്റം വിധിക്കുന്നവരുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കുവാനല്ല വന്നത് പിന്നെയോ അവനെ ഉയർ പ്പിക്കുവാനാണ് വന്നത് കുഞ്ഞ നിന്നെ കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും നിൻ്റെ ശൂന്യതയെടുത്ത് കാണിച്ച് നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒരുപാട് പേര് കാണും സ്തോത്രം മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് നിന്റെ കുറവിനെ എടുത്തു കാണിച്ചിട്ട് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുവാൻ ഒരുപാട് പേര് കാണും സ്തോത്രം എന്നാൽ ഈ നല്ല പകൽ പറയട്ടെ തകർന്നു നുറുങ്ങി വിരിക്കുന്ന നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാണുവാൻ ഇവരാരും കാണത്തില്ല സ്തോത്രം അത് കാണുന്ന ഒരുവനുണ്ട് അവൻ രാത്രി നാലയാമത്തിൽ പോലും നിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്നെ നിറപ്പാൻ കഴിവുള്ളവനാ നീ വിശ്വസിച്ചാൽ നീ അഹ മഹത്വം കാണും സ്തോത്രം നോക്ക് മാർത്തയും മറിയും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു യേശു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടെപ്പുറപ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടത്തില്ലായിരുന്നു എന്നാൽ യേശു ഇല്ലല്ലോ എന്നോർത്ത് അവർ വിങ്ങിപ്പൊട്ടുമ്പോൾ സ്തോത്രം അവരെ കണ്ണുനീര് തുടപ്പാൻ യേശു വന്ന് കണ്ടപ്പോൾ മറ്റുള്ളവർ കുറ്റം വിധിച്ചെങ്കിൽ യേശു കർത്താവ് അവരുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാതെ മാർത്തകയുടെയും മറിയുടെയും ഹൃദയത്തിന്റെ ഗ്രഹങ്ങളെ സത്യമാക്കി കൊടുക്കുവാൻ തീർന്നെങ്കിൽ നോക്ക് മാർത്ത പറയുന്നുണ്ട് അയ്യോ കർത്താവേ നാല് നാളായി നാറ്റം വച്ചു ഇനി ഒരിക്കലും അവനുയർത്തി സ്തോ ം ഒരു ദിവസം മുമ്പെങ്കിലും വന്നിരുന്നുവെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു എന്നാൽ യേശു കർത്താവോ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ സ്തോത്രം അവനെ വെച്ചതെവിടെ സ്തോത്രം നമുക്ക് പറയുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ എൻ്റെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അവനെ എവിടെ വെച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്ക് വിശ്വാസം ണ്ടോ ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവ പൈതലെ കുഴഞ്ഞ ചേറ്റിലും അന്ധകാരത്തിലും കിടന്ന് മുന്നേറുവാൻ കഴിയാതെ തപ്പി തടയുമ്പോൾ എല്ലാവരും വിടക്കം നിണ്ണി നിന്നെ തള്ളി നിന്റെ കൂട്ടുകുടുംബക്കാർ നിന്റെ സ്നേഹിതർ നിന്റെ വീട്ടുകാർ നിന്റെ കൂട്ടാളി നിന്നെ കൊള്ളില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥാനത്ത് നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നിന്നെ വീണ്ടെടുത്ത് രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാക്കി മാറ്റി അവന്റെ വിശുദ്ധി ആലയത്തിനകത്ത് ആരോഗ്യത്തോടെ ബലത്തോടെ കൊണ്ടുവന്നെങ്കിൽ മുഴുമഹത്വം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കണം മുഴുമത്വം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കണം അങ്ങനെ നീ കൊടുക്കാൻ തയ്യാറായാൽ എല്ലാ ശൂന്യതകളും നികന്നു വരും എല്ലാ കുറവുകളും നീങ്ങിപ്പോകും എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് കുറയ്ക്കാനല്ല നിറയ്ക്കാനാ എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് താഴ്ത്താനല്ല ഉയർത്താനാ അങ്ങനെയാണെങ്കിൽ മരണകരമായ രോഗം നിന്നെ കടന്നു പിടിച്ചാൽ മരണം നിന്നെ കടന്നു പിടിച്ചാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് നിന്നെ നിത്യജീവങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തും നീ വിശ്വസിക്കുഞ്ഞ് ലോകത്തിലെ മനുഷ്യൻ ചെയ്യുന്നതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് അധികാരിവർക്ക ചെയ്യുന്നതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് നിയമപാലകർ ചെയ്യുന്നതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് വൈദ്യന്മാർ ചെയ്യുന്നതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് എന്നാൽ എൻ്റെ ദൈവമോ പരിധി കൂടാതെ പരിധി കൂടാതെ നീ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും ആ പുറത്ത് നിനക്ക് വേണ്ടി കരുതുന്നവനാണ് എൻ്റെ ദൈവം ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും നാം പലപ്പോഴും നോക്കുന്നത് ലോകത്തിലല്ലേ നാം പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഓ സ്ത്രോത്രം മനുഷ്യന്റെ വാക്കുകളല്ലേ നാം പലപ്പോഴും കാണുന്നത് വീണ് കിടക്കുന്നവരെയല്ലേ എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ വീണുകിടക്കുന്നവരെ നോക്കിയാൽ നീയും വീണു പോകും ലോകത്തെ നോക്കിയാൽ നീ ലോകത്തിൽ പട്ടുപോകും സ്ത്രോത്രം വൈദ്യന്മാരെ നോക്കിയാൽ നീ ആഗ്രഹിക്കുന്ന സൗഖ്യം നിനക്ക് ലഭിക്കത്തില്ല എന്നാൽ നിന്നെ ഉരുവാക്കി ഭൂതലത്ത് നിന്നയോളം കത്ത് പരിപാലിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവനോട് പറ നിന്റെ ആഗ്രഹം ആ ആഗ്രഹങ്ങളെ സത്യമാക്കി തരുവാൻ എൻ്റെ യേശു കർത്താവ് മതിയായവനാ ഈ നല്ല പകലിൽ പറയട്ടെ ആ സത്യങ്ങളെ സത്യമാക്കിയ കർത്താവ് കല്ലറയ്ക്കൽ വന്ന് സ്വന്തം ഇങ്ങനെയാണ് പറയുന്നത് കല്ലുരുട്ടി മാറ്റുക നിന്റെ ഹൃദയത്തിനകത്ത് പലപ്പോഴും നീ എടുത്ത് ചില കല്ലുകളുണ്ട് സ്വത്തം നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാതെ ഇരിക്കുന്നത് ഈ കല്ലുകളാ സ്വത്തം ഒന്ന് സാഹചര്യമാകുന്ന കല്ലുകൾ സ്വ ചുറ്റുപാടും ഒന്ന് നോക്കും അവരെ ഇവരെ ഒന്ന് നോക്കും എന്നിട്ട് നീ നിന്നിലേക്ക് നോക്കും കർത്താവ് പറയുന്നു ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു അവങ്കലേക്ക് നോക്കും പ്രകാശിതരായി സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്ക് മറ്റൊന്ന് രോഗം നിന്നെ കടന്നു പിടിക്കുമ്പോൾ നീ ദൈവത്തെങ്കിലേക്ക് രോഗിക്ക് വൈദ്യനായ ദൈവത്തെങ്കിലേക്ക് നോക്കാതെ ലോകത്തിലെ വൈദ്യന്മാരെ നീ നോക്കും ലോകത്തിലെ പണത്തെ നീ നോക്കും ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ നീ നോക്കും മനുഷ്യർ പറയുന്നത് നീ കേൾക്കും എന്നാൽ ലോകത്തിലെ സാഹചര്യങ്ങൾക്കോ പണത്തിനോ മനുഷ്യർക്കോ നിൻ്റെ രോഗത്തിന് ശമനം തരുവാൻ കഴിയത്തില്ല കുഞ്ഞേ ആ ലോകത്തിൽ ലഭിക്കുന്ന സമാധാനവും സൗഖ്യമുണ്ടല്ലോ ഉള്ളൂ എന്നാൽ എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയാൽ നിൻ്റെ മരണം വരെയും അത് സൗഖ്യമാത്രം പലരും നിൻ്റെ ജീവിതം കണ്ടിട്ട് നിന്നോട് അസൂയപ്പെട്ടിട്ട് പല കുറ്റങ്ങളും പറഞ്ഞു വരും നിൻ്റെ മക്കളുടെ സന്തോഷം കണ്ടിട്ട് അവരെ എങ്ങനെ തകർക്കണമെന്ന് ചിന്തിച്ച് പദ്ധതി ഒരുക്കി നിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ പദ്ധതി കൊണ്ടുവരുന്ന മനുഷ്യരെ വാക്ക് കേൾക്കാതെ നീ ദൈവത്തിങ്കിലേക്ക് നോക്കി പറ എൻ്റെ കർത്താവേ എനിക്ക് തലമുറയെ തന്നത് നീയാണെങ്കിൽ ആ തലമുറ ഉയർത്തുവാൻ നിനക്ക് കഴിയുമെന്ന് നിൻ്റെ ഹൃദയത്തിനകത്ത് നീ ഒന്ന് പറ സാഹചര്യങ്ങൾ നോക്കാതെ മനുഷ്യൻ പറയുന്നത് കേൾക്കാതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ടിട്ട് അത് പ്രകാരം അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പറയണം മക്കളെ തന്നത് നീയാണെങ്കിൽ കുടുംബം തന്നത് നീയാണെങ്കിൽ പാർക്കുവാൻ ഭവനം തന്ന നീയാണെങ്കിൽ ഉടുക്കുവാൻ വസ്ത്രം തന്ന നീയാണെങ്കിൽ കർത്താവേ അതിനെ തകർക്കുവാൻ ഒരു ശത്രുവിൻ്റെ കരങ്ങളിൽ വിട്ടു കൊടുക്കല്ലേ ഞാൻ നിൻ്റെ പൈതലാണ് എൻ്റെ നിൻ്റെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളെ മറന്ന് കളയല്ലേ എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക് അവിശ്വാസിയായി തീരാതെ സ്വത്രം അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ സകലതും നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും സ്വത്രം കുറ്റം പറയുന്നവർ പുറകിലുണ്ട് പിറുപിറുക്കുന്നവർ പുറകിലുണ്ട് അവിശ്വാസികൾ മുമ്പിലുണ്ട് സ്വത്രം എന്നാൽ യേശു കർത്താവോ അതിന് മധ്യത്തിലുണ്ട് സ്വത്രം നീ ആരുടെ കൂടെ പിൻപറ്റ സ്വത്രം അവിശ്വാസികളുടെ കൂടെ പോകുമോ പിറുപിറുക്കുന്നതിന്റെ കൂടെ പോകുമോ യേശുവിൻ്റെ കൂടെ പോകുമോ യേശുവിൻ്റെ കൂടെ പോയാൽ നിൻ്റെ അവിശ്വാസം മാറും നിൻ്റെ പെറുവിറുപ്പ് മാറും സ്തോത്രം എന്ന ലോകത്തിൻ്റെ കൂടെ പോയാൽ നിൻ്റെ അവിശ്വാസം കൂടും നിൻ്റെ പിറുവിറുപ്പും കൂടും ഈ നല്ല പകലിൽ പറയട്ടെ എൻ്റെ കർത്താവ് അവിശ്വാസികളുടെ ഇടയിലല്ല പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുന്നതിൻ്റെ നടുവിലാണ് പ്രവർത്തിക്കുന്നത് സ്തോത്രം കുഞ്ഞ് സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമാ സ്തോത്രം നിൻ്റെ ബന്ധുക്കാര് നിനക്ക് പ്രതികൂലമാ നിന്റെ കുടുംബക്കാർ നിനക്ക് പ്രതികൂലമാണ് നിന്റെ കൂട്ടാളി നിനക്ക് പ്രതികൂലമാണ് പക്ഷേ യേശു നിനക്ക് അനുകൂലമായി ഉണ്ടെങ്കിൽ സ്ത്രോ ഈ നല്ല പകൽക്കാലം പറയട്ടെ ഒടുവിൽ വിജയം നനക്കായിരിക്കും സ്തോത്രം നോക്ക് കല്ലറക്ക ചെല്ലുമ്പോൾ അസാധ്യമെന്ന് പറയുന്ന ഒരു വലിയ കല്ല് അവിടെ ഉരുട്ടി വെച്ചേക്കുന്നതാ കാണുന്നു സ്തോത്രം നോക്ക് യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണേ സ്തോത്രം യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണേ ഈ കല്ല് ഉരുട്ടി മാറ്റുക ത്രം നമുക്ക് യേശുവിന് പ്രവർത്തിക്കണമെങ്കിൽ നിൻ്റെ മുൻപിലുള്ള സകല കല്ലുകളെ നീ തന്നെ മാറ്റിക്കൊടുക്കണം സ്വത്രം നീ തന്നെ എടുത്തു വെച്ചതാ അത് ആരാ അതിന് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലുള്ള പലരുമാ നിൻ്റെ സ്നേഹിതരിൽ പലരുമാ നിൻ്റെ അയൽവാസികളിൽ പലരുമാ നിൻ്റെ കൂട്ടാളിയാ സ്വത്രം പലതും പലതും നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടം തരാതെ നിന്നെ അവിശ്വാസത്തിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത് ഈ നല്ല പകൽക്കാലം ർത്താവ് പറയുന്ന കേൾക്ക് സ്വത്തം അവിശ്വാസമാകുന്ന നീ എടുത്തു വെച്ചിരുന്ന കല്ലുണ്ടല്ലോ നടക്കത്തില്ല സംഭവിക്കത്തില്ല ലഭിക്കത്തില്ല മുൻപോട്ട് പോകത്തില്ല ഇവിടം കൊണ്ട് തീരും ഇനി ഒരു മുൻപോട്ട് യാത്രയില്ല എന്നൊക്കെ നിന്റെ ഹൃദയത്തിനകത്ത് നീ പറഞ്ഞു വെച്ച ഒരു കല്ലുണ്ടല്ലോ അതൊന്നും എടുത്ത് മാറ്റിയിട്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല ഹൃദയത്തോടെ കർത്താവിംഗലേക്കൊന്ന് നോക്ക് നിന്റെ മുഖം വാടത്തില്ല നിന്റെ ഹൃദയം ക്ഷീണിക്കത്തില്ല നിന്റെ നാവ് ചലിക്കാൻ തുടങ്ങും അത് ആത്മാവിൽ അന്യഭാഷയിൽ ചലിക്കാൻ തുടങ്ങും കാരണം എൻ്റെ കർത്താവ് നിന്നെ നിറച്ചിരിക്കുന്ന ആ നിത്യജീവനുണ്ടല്ലോ ആ ശക്തി ഉണ്ടല്ലോ അത് ശാപത്തിൻ്റെയല്ല അത് നീതിയുടെയും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും ആ നാവ് നീ സ്തോത്രത്തിനും സ്തുതിക്കുമായി ഒന്ന് ചലിപ്പിക്കുക സ്തോത്രം മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് മറുപടിയല്ല പറയേണ്ടത് ദൈവത്തിൻ്റെ വാചനം പറയുന്നതനുസരിച്ച് സ്തുതിയിലും സ്തോത്രത്തിലും ആരാ ഹനയും നീ ഉറ്റിരിക്കെ കർത്താവ് നനക്ക് വേണ്ടി പ്രവർത്തിക്കും നോക്ക് കല്ല് എടുത്തു വെച്ചവർ കല്ലുരുട്ടി മാറ്റി സ്വോത്രം കൂടെ നിന്നവർ മുഴുവനും കർത്താവിനെയും കുറ്റം പറഞ്ഞ് കല്ലുരുട്ടി മാറ്റിയവരെയും കുറ്റം പറഞ്ഞ് സ്തോത്രം മാർത്തേയും മറിയേയും കുറ്റം പറഞ്ഞ് സ്വത്രം കുഞ്ഞെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ലോകം നിനക്ക് അനുകൂലമല്ലെന്ന് നീ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക സ്തോത്രം കർത്താവ് നിന്നെ വിളിച്ച് നീ കർത്താവിൻ്റെ പൈതലായി ജീവിക്കുന്നെങ്കിൽ ഈ ലോകം നിന്നെ പകയ്ക്കും എന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കുക നിൻ്റെ നാവിൽ നിന്ന് ഹല്ലേലിയും സ്തുതിയും ആരാധനയും ഉയരുന്നത് കേൾക്കുമ്പോൾ പിശാജ് നിനക്കെതിരെ വാടക ഒരു സ്തോത്രം എന്നാൽ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഓരോരു തലവേദനയായി ലോകക്കാർക്ക് ഒരു നിന്നയായി പരിഹാസമായി ഒരു കോമാളിയായി നീ മാറ്റപ്പെട്ടാൽ എല്ലാവരും നിന്റെ കൂടെ കൈയടിക്കും സ്തോത്രം കാരണം ഈ ലോകമതാ സ്തോത്രം നന്മയുടെ കൂടെ നിൽക്കാൻ ചുരുക്കം ആൾക്കാരെ കാണത്തുള്ളു നല്ലതിന് നല്ലതെന്ന് പറയുവാൻ ചുരുക്കം വരെ കാണത്തുള്ളു നന്മ ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല തിന്മ ചെയ്യുന്നവരുടെ കൂടെ എല്ലാവരുമുണ്ട് സ്തോത്രം എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ എല്ലാവരും നിന്നെ ഇട്ടേച്ചു പോയാലും നീ ഉയർത്തിയ ദൈവം നിന്നെ ഇട്ടേച്ചു പോകത്തില്ല അന്ത്യത്തോളം നിന്റെ കൂടെ ഇരിക്കും നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന എന്ന് നീ മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൂടെ നില്ല് പിറവൃത്തവർ കുറ്റം പറഞ്ഞവർ സ്തോത്രം പരിഹസിച്ചവർ എല്ലാം നോക്കി നിൽക്കെ കല്ല് ഉരുട്ടി മാറ്റിയ നേരം യേശു കർത്താവ് ആ കലറയ്ക്കകത്തേക്ക് നോക്കിയിട്ട് പറയുന്നൊരു വാക്കുണ്ടല്ലാസറെ പുറത്തു വരിക സ്വത്രം ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ ലാസർ കല്ലറയ്ക്കകത്ത് മരിച്ചു കിടന്നവൻ നറ്റം വെച്ച് കിടന്നവർ പുറത്തു വന്നത് കണ്ട തോമസാ പറയുന്നത് സ്വത്തം കണ്ട തോമസാ പറയുന്നത് ഞാൻ ആണിപ്പഴുതിയിൽ കൈയിട്ടല്ലാതെ വിശ്വസിക്കുന്നില്ല വിശ്വാസിയെ എന്നെ ശ്രവിക്കുന്ന സ്നേഹിത സഹോദര കുഞ്ഞെ ഇത്രത്തോളം ദീർഘായുസു തന്ന് നിന്നെ ഭൂമിയുടെ മൂൾപറപ്പിൽ ശേഷിപ്പിച്ച എൻ്റെ ദൈവം ഇത്രയും നന്മകൾ ചെയ്തിട്ടും നീ കണ്ടേ എന്ന് പറഞ്ഞ നിന്നെ പോലെ മണ്ടൻ വേറെ ആരുമില്ല സോത്രം നല്ല പകലിൽ പറയട്ടെ സോത്രം വിശുദ്ധ വിശുദ്ധയോഹനായത് സുവിശേഷം ആറാം മധ്യം ഒൻപതാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ എന്ന് വായിച്ചോണ്ട് മക്കളെ ആറാമധികം ഒൻപതാം വാക്യം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജനത്തോട് സുവിശേഷം പറഞ്ഞ് ദിവസങ്ങൾ ചിലത് കടന്നുപോയി സ്തോത്രം ദിവസങ്ങൾ കടന്നു പോയപ്പോൾ സ്തോത്രം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വളരെ ക്ഷീണിതരായി അവരുടെ കരങ്ങളിൽ അവർ ശേഖരിച്ചിരുന്നെല്ലാം അവർ തിന്നു തീർത്തു ഒടുവിൽ തന്നങ്ങളുടെ ഒന്നുമില്ലാതെ ക്ഷീണിതരായിരിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയും ഇവർ മൂന്ന് നാളായി നമ്മുടെ കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നു ഇവർക്ക് തിന്നുവാൻ വല്ലതും കൊടുക്കണ്ടേത്രം ഈ കടന്നു വന്നവരാരും യേശുരോട് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് വിശക്കുന്ന യേശുവേ ഞങ്ങൾ മൂന്ന് ദിവസം നിൻ്റെ കൂടെ ഇരുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾ വിശപ്പിനു വല്ലതും തന്ന് ഞങ്ങളെ വിടണേ ഇല്ലെങ്കിൽ ഞങ്ങൾ വഴിയിൽ വീണ് തകർന്നു പോകുമേ എന്ന് അവരാരും പറഞ്ഞില്ല ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മിപ്പിച്ച് ഉണർത്തിയതുമില്ല പിന്നെ എങ്ങനെ യേശു അറിഞ്ഞു സ്വത്തം ഹൃദയവിചാരങ്ങളെയും നിരൂപണങ്ങളെയും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന എൻ്റെ യേശുവപ്പച്ചൻ സ്വത്രം നിൻ്റെ നാടിഞ്ഞരമ്പുകൾ ചലിക്കുന്നത് പോലും അറിഞ്ഞുകൊണ്ടിരിക്കുക സ്വത്രം നീ അകത്തുനിന്ന് പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് വരണോ വരണ്ടായോ എന്ന് പോലും തീരുമാനിക്കുന്നവനാണ് നിൻ്റെ മുമ്പിൽ നിന്ന് സ്വർഗീയ സന്തോഷം പകർന്നു തരുന്നത് അങ്ങനെ അവൻ അറിയാം നിൻ്റെ വിശപ്പും നിൻ്റെ ദാഹവും നിൻ്റെ ആവശ്യവും സ്തോ ം നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ സൂത്രം എന്നെ നിർമ്മിച്ച എൻ്റെ ദൈവത്തിനറിയത്തില്ലയോ എനിക്ക് ചോറ് വേണമെന്ന് എനിക്ക് കാറ് വേണമെന്ന് എനിക്ക് വീട് വേണമെന്ന് പിന്നെന്താ ഇങ്ങ് തന്ന സ്വന്തം എല്ലാം തന്നതല്ലേ എല്ലാം നിനക്ക് തന്നല്ലേ ഒരു കുറവുമില്ലാതെ സകലത്തിനും സർവ്വത്തിനും നിറവുള്ളവനാക്കി നിന്നെ നിറച്ചല്ലേ നിന്നെ ഭൂമിയിലാക്കി വെച്ചത് അത് നീ തന്നെയല്ലേ നഷ്ടപ്പെടുത്തിയത് പിന്നെന്തിനാ ഈ ചോദ്യം അപ്പം അനുസരിക്ക വയ്യ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവകോപം അനുസരണം കെട്ടവിടെ മേൽ വരുമെന്ന് അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേൾക്കാതെ ം പറഞ്ഞ് അകന്നു പോയത് കൊണ്ട് പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നീ കിടന്ന അയ്യം വിളിക്കുന്നു ഇനി നിന്റെ അയ്യം വിളി എന്റെ കർത്താവ് കേൾക്കാത്തതല്ല പക്ഷെ അയ്യം വിളിക്കുന്നത് നിനക്ക് പിന്നെയും പിന്നെയും ദൈവം തന്നാൽ അത് എന്ത് ചെയ്യുമെന്നറിയാമോ നീ നശിപ്പിച്ച് കളയുക അല്ലാതെ നീ അതിനെ ചേർത്ത് പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല ദൈവത്തിന്റെ വചനത്തിൻ്റെ ഭാഗം ഇങ്ങനെ പറയുന്നു ആ വിലയേറിയ മുത്ത് നായിക്ക എറിഞ്ഞു കൊടുക്കാറില്ല സ്വം വിലയേറിയ മുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല കൊടുത്താൽ അത് മുത്ത് വിലയുള്ളതാണെന്ന് നോക്കത്തിൽ അതിൽ ചവിട്ടിക്കളയും സ്വത്രം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് സ്വത്രം ഇവർ വിശന്നിരിക്കുകയാണ് ഇവർക്ക് തിന്നുവാൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് സ്വത്രം ശിഷ്യന്മാർ മുഖത്തോടും മുഖം നോക്കി സ്വത്രം അവരുടെ കാര്യത്തിലുള്ള അവര് തിന്ന് തീർത്തു സ്വത്രം സ്വത്തം അവരെല്ലാം തിരഞ്ഞു സ്വത്രം അവര് പറയാ കർത്താവ് നീ ഒന്നും അറിയാത്തവനെ പോലെ എന്തുവാ സംസാരിക്കുന്നത് സകലന്ന് നനക്കരുത് മൂന്ന് നാളായിട്ട് ഞങ്ങളുള്ളതൊക്കെ തിന്ന് തീർത്ത് മാത്രമല്ല ഞങ്ങൾ നിന്റെ കൂടെ ഇരിക്കുകയല്ല ഞങ്ങളെങ്ങും പോയില്ലല്ലോ പിന്നെ എവിടുന്ന ആഹാരം സ്വത്രം അപ്പൊ നമുക്കറിയാം നമ്മളിലുള്ളതെല്ലാം തീർന്നു പോകുമെന്ന് എന്നാൽ ദൈവത്തിൻ്റെ കരത്തിലുള്ളതൊന്നും തീർന്നു പോകത്തില്ല സ്വത്രം ദൈവം തരാൻ തുടങ്ങിയാൽ അതാർക്കും തടുക്കാനും പറ്റത്തില്ല കുഞ്ഞെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ ലോകത്തിൽ ആർക്കും ആ ഉയർച്ചയെ തടയാൻ പറ്റത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് കണ്ടിട്ടല്ല കാണാതെ വിശ്വസിക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന അവൻ എന്നെ അവൻ്റെ കുഞ്ഞുങ്ങളെ മറന്നു മറന്നുകളയത്തില്ലെന്ന് സ്തോത്രം തുള്ളി എന്ന് പറഞ്ഞിട്ടോ ചാടിയെന്ന് പറഞ്ഞിട്ടോ കൈപൊക്കി ഹല്ലോ പറഞ്ഞത് പറഞ്ഞോട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ആരാധനയ്ക്കകത്ത് പോയിരുന്നു തുള്ളിച്ചാടിയെന്ന് പറഞ്ഞോട്ടോ ഒന്നും നീ ആഗ്രഹിക്കുന്ന നിനക്ക് കിട്ടത്തില്ല ആഗ്രഹിക്കുന്ന കിട്ടണമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം അത്രം നമ്മൾ എന്തോ നോക്കുന്നതെന്നറിയാമോ വലിയ കൂട്ടം വലിയ കുടവണ്ടിയുള്ള പാസ്റ്റർ സ്വത്രം നല്ല ചുമ ചുമന്ന് ചുമന്ന് തുടുത്തിരിക്കുന്ന പാസ്റ്റർ പിന്നെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റ്സ് പിന്നെ പോരാഞ്ഞിട്ട് സ്റ്റേജിൽ എത്ര പേര് ഇരിപ്പോണ്ട് വിശുദ്ധന്മാർ എന്ന് പറയുന്നവർ പിന്നെ സഭ ഏതാണ് സംഘടന ഏതാണ് ഗ്രൂപ്പ് ഏതാണ് എൻ്റെ കർത്താവ് ഗ്രൂപ്പ് തേടി വന്നവനല്ല എൻ്റെ കർത്താവ് സാഹചര്യങ്ങൾ തേടി വന്നവനല്ല കുഴഞ്ഞ് കടന്ന് നിന്നെ തകർന്ന് കടന്ന് നിന്നെ ഏകനായി കൈപിടിച്ചാത്ത വന്നവൻ അസ് അത്ര നമ്മൾ ലോകത്തെ നോക്കുക നമ്മൾ പള്ളിയെ നോക്കുക നമ്മൾ പാസ്റ്ററെ നോക്കുക നമ്മൾ കൂട്ടുവിശ്വാസിയെ നോക്കുക സാഹചര്യങ്ങൾ നോക്കുക എൻ്റെ കർത്താവ് സാഹചര്യങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാൻ ഒരു സാഹചര്യങ്ങളുമില്ല പക്ഷേ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ഉയരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ിക്കുന്നത് കൊടുക്കുമെന്നുള്ള വിശ്വാസം തൻ്റെ അകത്തുണ്ടായിരുന്നു കൊണ്ട് പറയുക അവരെ പന്തി പന്തി ആയി ഇരുത്ത് ഒരു സഹോദരൻ പറയുക ഇവിടെ ഒരു ചെറുക്കന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് ആ ചെറുക്കൻ്റെ കയ്യിൽ ഇന്ത്യ അഞ്ച് അഞ്ചുമീനും ഇരുന്നത് അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനം കേട്ട് അതിനകത്തങ്ങ് വിശ്വസിച്ചിരുന്നു പോയി അതുകൊണ്ട് തിന്നുന്ന കാര്യവും കുടിക്കുന്ന കാര്യവും അങ്ങ് മറന്നുപോയി നമ്മളാണെങ്കിലോ ഓ പ്രസംഗം തുടങ്ങിയിട്ട് ഒരു സമയമായി ഇങ്ങെ ഇരതിട്ട് നിർത്തുന്നുമില്ല എനിക്കിട്ട് പോകാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പ്രാവികൊണ്ടായിരിക്കുന്നത് അത്രം അങ്ങനെ ഇരുന്നവരെല്ലാം തിന്നുന്നതിനെക്കുറിക്കും കുടിക്കുന്നതിനെക്കുറിച്ചും നാളെക്കുറിച്ചാണ് ചിന്തിച്ചത് പക്ഷേ ആ ചെറുക്കനുണ്ടല്ലോ ആ കൊച്ചു പയ്യനുണ്ടല്ലോ അവനെ യേശുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും ഏറ്റെടുത്തുകൊണ്ടേയിരുന്നു അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് ഈ വിശുദ്ധ തിരുവഴുത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ അഞ്ചപ്പവും രണ്ടും മീനും കയ്യിൽ ശേഷിപ്പിച്ച ആ ബാലനെക്കുറിച്ച അങ്ങനെ കുഞ്ഞെ ആയിരം പേരുള്ളതിനേക്കാൾ നീ ഒറ്റയ്ക്ക് യേശുവിനോട് നിൽക്കുന്നെങ്കിൽ അതിപ്പരം ഭാഗ്യം വേറെ ഒന്നുമില്ല കർത്താവ് എല്ലാവരും ചേർക്കുവാനല്ല വരുന്നത് തന്നിൽ പ്രിയം വ വരുന്നത് അങ്ങനെയാണെങ്കിൽ നോക്ക് ആ ബാലന്റെ കയ്യിലിരുന്ന ആ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേര് പുലർത്തുന്നത് സ്തോത്രം അതിനകത്തുനിന്ന് അപ്പം വീതിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നത് തോമസും ഉണ്ടായിരുന്നത് സ്തോത്രം തോമസ് എന്തോ പറഞ്ഞത് ആണിപ്പഴുതിൽ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ആൽ അത്ഭുതങ്ങൾ തോമസ് കണ്ടു എന്നിട്ട് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞു ഇതുപോലെയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളും ഞാനും സ്തോത്രം എന്തെല്ലാം നന്മകൾ എന്തെല്ലാം അത്ഭുതങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നാമം പ്രാപിച്ചിട്ട് പലപ്പോഴും അവിശ്വാസികളായി മാറുന്നില്ലേ ഇന്ന് പകൽക്കാലം ആ വിശ്വാസത്തെ വിട്ട് വിശ്വാസത്തിലേക്ക് മടങ്ങിയ കർത്താവ് തൻ്റെ മഹത്വം തന്നിൽ വെളിപ്പെടുത്തും സ്തോത്രം ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം സ്വത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി ആർക്കും വർണ്ണിപ്പാൻ ആവതില്ല സമരിയ പട്ടണത്തെ നമ്മളൊന്നും നോക്കണം സ്തോത്രം ക്ഷാമം കൊടുമ്പിരിക്കൊണ്ട് യുദ്ധം ശക്തമായി ശക്തമായി യുദ്ധത്തിൻ്റെ കൊടുതികൾ ആ രാജ്യത്തെ മുഴുവനും കടന്നു പിടിച്ചപ്പോൾ ഒരു ഏലിസ പറയുകയാണ് സ്തോ ം ആ പുസ്തകം ഏഴാം അധ്യായം ഒന്നും രണ്ടും വാക്യം അവിടെ കാണുന്നൊരു ഭാഗം ഇങ്ങനെ ഒന്ന് വായിച്ച മക്കളെ സ്വത്രം നോക്ക് ജനം മുഴുവനും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി നാളെ നാളെയെന്ന് പറയുന്ന ഒരു സ്വപ്നം തങ്ങളുടെ മുമ്പിലില്ല കാരണം ദേശം മുഴുവനും യുദ്ധത്തിൻ്റെ കെടുതിയാൽ ക്ഷാമത്തിൽ വന്നു വീണു സ്തോത്രം നാം മനസ്സിലാക്കണം എത്ര വലിയ ക്ഷാമം നിന്നെ കടന്നു പിടിച്ചാലും എത്ര വലിയ കടഭാരം നിൻ്റെ തലയ്ക്ക് മീതെ കവിയെന്ന് പറഞ്ഞാലും നീ തകർന്നു പോകും എന്ന് ലോകം പറഞ്ഞാലും ഈ രോഗം നിൻ്റെ മരണത്തിലെ നിന്നെ അവസാനിപ്പിക്കത്തുള്ളു പറഞ്ഞാലും കുഞ്ഞെ ക്ഷാമം മാറും സ്തോത്രം നിൻ്റെ രോഗം മാറും സ്തോത്രം നിൻ്റെ ഇല്ലായ്മകൾ മാറും കാരണം മാറുമെന്ന് പറയാൻ കാരണം മാറ്റുമെന്ന് പറഞ്ഞവ നീ സേവിക്കുന്ന കർത്താവ് സ്വത്രം ആ കർത്താവിനെ ഈ പകരം പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ കർത്താവ് രോഗത്തെ മാറ്റുവാൻ കഴിവുള്ളവനാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാ സ്തോത്രം എൻ്റെ കർത്താവ് ക്ഷാമത്തെ തീർക്കുവാൻ കഴിവുള്ളവനാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാ എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീര് തുടയ്ക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാ അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം പറയുന്നത് ഞാൻ കാണാതെ വിശ്വസിച്ചത് അത് മുഴുവനും അവനെനിക്ക് നീതിയായി കണക്കിട്ട് ഈ നല്ല പകലിൽ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന നസറണ യേശു ക്രിസ്തുവ ആ ക്രിസ്തുവിനെ ഉയർത്തുന്നതിൽ പൗലോസ് പറഞ്ഞതുപോലെ എനിക്കും ലജ്ജയില്ല ലജ്ജ കൂടാതെ ലോകത്തിന്റെ മാനത്തേക്കാൾ ദൈവത്തിന്റെ മഹത്വം വലിയതെന്ന് കണ്ടുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം ഒന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വായിച്ച മക്കളെ നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതുക്കൽ ഷേക്കലിന് ഒരു ശയാ ഗോതമ്പുമാവും ചേക്കലിന് രണ്ട് ശയ എവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അസാധ്യങ്ങളെ സത്യമാക്കുന്ന ദൈവം വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന് നടുവിലും വിശ്വസിക്കാ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം ആ വിശ്വാസത്തിൽ ഉറപ്പോടെ നിന്നിട്ട് ഏലിസ പറഞ്ഞത് സ്വത്തം ആ ദേശം മുഴുവനും കേട്ടു പക്ഷേ അത് കേട്ടു നിന്ന രാജാക്കുവിൻ്റെ അകമ്പടി നായകൻ പറഞ്ഞൊരു വാക്കുണ്ട് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും നീ പറഞ്ഞത് സംഭവിക്കത്തില്ല കൂടെ നടന്ന തോമസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാത്ത ഈ ഭടൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വത്രം അവനൊന്ന് കണ്ടിട്ട് പോലുമില്ല പക്ഷെ കണ്ടിട്ട് തോമസ് വിശ്വസിച്ചില്ലെങ്കിൽ സ്വത്രം കൂടെ നടന്നിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ സ്വത്രം ഇനി വരുമെന്ന് പറഞ്ഞവൻ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ എലിസ പ്രവാചകൻ പറഞ്ഞ മോനെ നീ അത് കാണുമ്പോൾ എന്നോട് പറഞ്ഞത് സർവശക്തനായ ദൈവമാ എന്നോട് പറഞ്ഞ വാക്തത്വം എൻ്റെ ദൈവം നിവർത്തിക്കും നീ അത് കാണും നീ ഭക്ഷിക്കുകയില്ല സ്തോത്രം ഈ നല്ല പകൽക്കാലം ഏലിസ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ തോമസിനോട് പോലെ ഈ ലോകത്തോട് ഞാൻ പറയട്ടെ ഈ കാലം ഇത്രയും പ്രപചത്തെയും പ്രകൃതിയെയും കണക്ക് കൂട്ടി അതിൻ്റെ അച്ചുതണ്ടിൽ നിർത്തി നമുക്ക് സകലതും നൽകി തന്ന സർവ്വശക്തനായ ദൈവത്തിൽ വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞ് നിൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ലെന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറി ണം ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ വിളിച്ചു പറയുക ഈ കാണുന്നതെല്ലാം നിന്നെ വിട്ടച്ച് പോകും നീ അതുവിട്ടു പോകും എന്നാൽ നിന്നെ വിട്ടച്ച് പോകത്തില്ല എന്ന് പറഞ്ഞ ഒരു സർവശക്തനുണ്ട് ആ സർവശക്തനിൽ നീ ആശ്രയിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ നല്ല പകൽക്കാലം നിന്നെയും എന്നെ രക്ഷിപ്പാൽ സ്വർഗലോകം പടിഞ്ഞു താഴലോകത്തിലേക്ക് വന്ന കർത്താവ് നിന്റെയും എന്റെ നന്മയല്ല ചോദിച്ചത് യും എൻ്റെയും പണമല്ല ചോദിച്ചത് നിന്റെയും എൻ്റെയും സമ്പത്തല്ല ചോദിച്ചത് പിന്നെയോ നിന്റെയും എൻ്റെ ഹൃദയത്തെ ആ ചോദിച്ചത് സ്വത്തം ആ ഹൃദയത്തിൽ ആ ക്രിസ്തുവിനെ ഒന്ന് അംഗീകരിപ്പാൽ നീ തയ്യാറായ നീ നിന്റെ കുഞ്ഞുങ്ങളും കുടുംബവും രക്ഷപ്രാപിക്കും ഇത്ര നല്ലവനായ കർത്താവിനെ കൂടെ നടന്ന് കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാതെ പോയ തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കാണുന്നു എൻ്റെ രക്ഷകനായ യേശുവിനെ ഞാൻ അറിയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എപ്പോഴാണെന്നറിയാമോ താൻ ആഗ്രഹിച്ചത് തന്നിൽ വെളിപ്പെട്ടപ്പോൾ ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ നിങ്ങളാഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങളിൽ വരുമെന്ന് വിശ്വസിച്ചു കൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറ കർത്താവേ എന്തെല്ലാം വന്നാലും അങ്ങയെ വിട്ടേച്ചു പോകുവാൻ എനിക്കിട വരല്ല എന്ന് നീ ദൈവത്തോട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ നറ്റം വെച്ച ലാസർ സൗരഭ്യവാസനെ ഉള്ളവനായി പുറത്തു വന്നതുപോലെ നിന്റെ ദുഷിച്ച അവസ്ഥകളെ മാറ്റിയെടുത്ത് ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ശ്രേഷ്ഠതയുടെ പദവിയിൽ നിന്നെ നിർത്തിയെങ്കിൽ കുഞ്ഞ് നീ കുറഞ്ഞു പോകത്തില്ല കുഞ്ഞ് നീ തകർന്നു പോകത്തില്ല നിന്റെ തലമുറ പട്ടു നിന്റെ ഭവനം ദേശത്ത് ശൂന്യമായി പോകത്തില്ല നീ ഒരു രോഗിയായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ ഒരു ദരിദ്രനായി തീരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ലോകം മുഴുവൻ നിനക്ക് എതിരു നിന്നാലും ലോകക്കാർ മുഴുവൻ നിനക്ക് എതിരു നിന്നാലും നിന്റെ കൂടെപ്പുറപ്പുകൾ നിനക്ക് എതിര് നിന്നാലും നിന്റെ കൂട്ടുവിശ്വാസം കൂട്ടു വിശ്വാസം നിന്നാലും നിന്റെ സഭക്കാർ മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒടുവിൽ വിജയം നിനക്ക ആ വിജയം തരാനാ എൻ്റെ കർത്താവ് വിളിച്ചത് ഈ ലോകത്തിൽ തന്നെ നിനക്ക് എന്തൊക്കെ ോ ആയിരം മടങ്ങി ലോകത്തിൽ തന്ന് നിത്യരാജ്യത്തിൽ രാജ്യത്തിൽ അവനോടുകൂടെ നിന്നെ ഇരുത്തേണ്ടതിന് എൻ്റെ കർത്താവ് സ്വർഗലോകം പഠിച്ച് ലോകത്തിലേക്ക് വന്ന് നിന്നെ നേടി സ്വർഗത്തിലേക്ക് പോയെങ്കിൽ അവൻ വീണ്ടും വരുവാൻ കാലമായി ആ കർത്താവിനെതിരേൽപ്പാൻ ഒരുങ്ങുക ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ